ഹലോ നമസ്കാരം ന്യൂ ബിഗിനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ ബിബിൻ നമ്മുടെ സമൂഹം പഠിപ്പിച്ച തെറ്റിദ്ധാരണകൾ എന്ന നമ്മുടെ വിഷയത്തിന്റെ പാർട്ട് ടു ആണ് ഈ വീഡിയോ നമ്മൾ സമൂഹം നമ്മളെ അടിച്ചേൽപ്പിക്കുന്ന ഏഴ് തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി ഇനി തുടർന്ന് വരുന്ന തെറ്റിദ്ധാരണകളാണ് തെറ്റിദ്ധാരണ നമ്പർ 8 എന്റെ കൂട്ടുകാർക്കെല്ലാം പ്രണയമുണ്ടെങ്കിൽ എനിക്കും ഉണ്ടാവണം പ്രണയം ഒരു മത്സരമായി ചിന്തിക്കുന്ന ചിലരുണ്ട് അതായത് എന്റെ കൂടെയുള്ളവർക്കൊക്കെ പ്രണയമുണ്ട് എനിക്ക് മാത്രമില്ല അപ്പോൾ പ്രണയം ഒരു മത്സരം പോലെ കാണുകയാണ് എല്ലാവർക്കും വേണ്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തോ ഒന്നാണ് ഈ പ്രണയം എന്നുള്ള ചിന്താഗതി പലരിലും വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു സത്യത്തിൽ അങ്ങനെയൊന്നുമില്ല നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു അനുഭൂതി നമുക്ക് തോന്നിയാൽ മാത്രം നമ്മളത് പ്രകടിപ്പിച്ചാൽ മതിയാവും ഇല്ലാതെ വെറുതെ പ്രണയം ഉണ്ടാക്കാൻ വേണ്ടി പ്രണയിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സമയമാകുമ്പോൾ അത് നടക്കുകയും ചെയ്യും പിന്നെ തെറ്റിദ്ധാരണ നമ്പർ 2 ജീവിതം സിനിമയിലുള്ളതുപോലെയാണ് സിനിമയിലുള്ളതുപോലെ തന്നെയുള്ള ഹീറോയിസവും പ്രണയവും സംഘട്ടനവും മറ്റ് അടിപൊളിയായിട്ടുള്ള രംഗങ്ങളും ഒക്കെ ജീവിതത്തിലും ഉണ്ടാവും എന്ന ചിന്ത ഇത് അധികമായിട്ടും കുട്ടികളിലാണ് ഇങ്ങനെ ചിന്തയുള്ളത് വളർന്നു വരുമ്പോൾ അതെല്ലാം ഇല്ലാതാവുന്നു അപ്പോൾ ഇത് ഒരു തെറ്റിദ്ധാരണയാണ് സിനിമ എന്ന് പറയുന്നത് അവർ എഴുതി വെച്ച സ്ക്രിപ്റ്റ് അനുസരിച്ച് നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഒരു സാങ്കല്പിക അനുഭവം ദൃശ്യാവിഷ്കാരം മാത്രമാണ് യഥാർത്ഥ ജീവിതത്തിലേക്ക് വരുമ്പോൾ മറ്റ് പലതരത്തിലുള്ള അനുഭവങ്ങളും അവസ്ഥകളും നമുക്ക് നേരിടേണ്ടി വരാം അപ്പോൾ ഇനി തെറ്റിദ്ധാരണ നമ്പർ ഈ വീഡിയോയിലെ തെറ്റിദ്ധാരണ നമ്പർ 3 ആണ് അപ്പോൾ തെറ്റിദ്ധാരണ നമ്പർ 10 എന്നേക്കാൾ അവന് പ്രായം കുറവാണ് അതുകൊണ്ട് അവൻ എൻ്റെ അത്ര അറിവുണ്ടാവില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അറിവിനെ നിശ്ചയിക്കുന്ന പ്രായമല്ല അവർ നേടിയ അറിവുകളും അവർക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നും അവർ പഠിച്ച പാഠങ്ങളും അവർ അറിയാൻ വേണ്ടി ശ്രമിച്ച കാര്യങ്ങളും ഇതെല്ലാം കൂടെ കൂടിയാണ് അറിവ് രൂപപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അറിവിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രായമല്ല മൂപ്പല്ല പ്രധാനം കാമ്പാണ് അപ്പോൾ നമ്മുടെ തെറ്റിദ്ധാരണകളായി ഇപ്പോൾ ഇനി അടുത്ത തെറ്റിദ്ധാരണ നമ്പർ 11 മാതാപിതാക്കളുടെ ജോലിയുടെ നിലവാരം ചില ജോലികളുടെ നിലവാരം കുറഞ്ഞതാണ് അതിനാൽ അതെന്റെ സ്റ്റാറ്റസിനെ ബാധിക്കും അതായത് നമ്മൾ ചില ജോലികളെ നിലവാരം കുറഞ്ഞ ജോലികളായി കണക്കാക്കുന്നുണ്ട് സത്യത്തിൽ അങ്ങനെയുള്ള ജോലികളൊന്നുമില്ല എല്ലാ ജോലികൾക്കും അതിൻ്റെതായ മഹത്വവും അതിൻ്റെതായ ഗുണവും അതിൻ്റെതായ പ്രാധാന്യവുമുണ്ട് അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ ജോലി താഴ്ന്ന ജോലിയാണ് അതുകൊണ്ട് എൻ്റെ നിലവാരവും താഴ്ന്നു പോകും എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് അടുത്ത ഒരു കാര്യമാണ് ഇനി തെറ്റിദ്ധാരണ നമ്പർ 12 മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ അംഗീകരിച്ചാൽ ഞാൻ ചെറുതായി പോകും എന്ന ഒരു തെറ്റിദ്ധാരണ സത്യത്തിൽ നമ്മൾ പറയുന്നതിന് തെറ്റുകളും കുറവുകളും ശരികളും ഒക്കെ ഉണ്ടാവാം മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ നമ്മളൊരു വില കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ നമ്മൾ വില കൊടുക്കുമ്പോൾ അവിടെ നമ്മുടെ വില കുറയുകയല്ല ചെയ്യുന്നത് അവിടെ സത്യത്തിൽ നമ്മുടെ വില കൂടുകയാണ് ചെയ്യുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം തെറ്റിദ്ധാരണ നമ്പർ 13 പങ്കെടുത്താൽ വിജയിക്കണം ഇത് തന്നെയാണ് നമുക്ക് പലയിടത്തും കാണാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മൾ കുട്ടികളോടൊക്കെ പങ്കെടുക്കാൻ പറയുമ്പോൾ ഓ ഞാൻ തോറ്റു പോകും എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകുമല്ലോ ഇവിടെ പങ്കെടുക്കുന്നത് ജയിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന ചിന്തകളോടെ ജീവിക്കുന്ന പലരുമുണ്ട് സത്യത്തിൽ വിജയമോ തോൽവിയോ അല്ല പങ്കെടുക്കൽ എന്നതാണ് പ്രധാനം അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ വലിയ തെറ്റിദ്ധാരണയാണ് അടുത്ത നമ്മുടെ തെറ്റിദ്ധാരണ എല്ലാവരും എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും നമ്മൾ തന്നെ നോക്കുകയാണ് എന്നത് ഒരു തെറ്റിദ്ധാരണയാണ് പലർക്കും അവരവരുടേതായ കാര്യങ്ങളുണ്ട് അതിനാൽ തന്നെ എല്ലാവരും നമ്മൾ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തന്നെ ശ്രദ്ധിക്കുകയാണ് എന്നുള്ള ചിന്താഗതിയും ഒരു തെറ്റിദ്ധാരണ തന്നെയാണ് അപ്പോൾ ഇത്രയും തെറ്റിദ്ധാരണകളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം
കമന്റായി രേഖപ്പെടുത്തും എന്ന് പ്രതീക്ഷിക്കുന്നു.